ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒന്ന് രണ്ട് ടിപ്സുകളാണ്. അതായത് നമ്മുടെ വീടുകളിലെ ബാത്റൂമിലെയും വാഷ്റൂമിലെയും ഒക്കെ ഡോറുകളെ എങ്ങനെ എളുപ്പത്തിൽ പുത്തൻ പോലെ ക്ലീൻ ആക്കി എടുക്കാമെന്നും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ടിപ്സുകളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അത് കഴിഞ്ഞ വീഡിയോയുടെ കമൻസിൽ കുറേയേറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്, കുഴൽക്കിണറിലെ വെള്ളം മൂലം നമ്മുടെ ബാത്റൂമിലെ ടൈലിലെയും ക്ലോസറ്റിലും ഉണ്ടാകുന്ന കറകൾ എങ്ങനെ നീക്കം ചെയ്യാമെന്ന്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക, നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീടുകളിലെ ബാത്റൂമുകളിലെയൊക്കെ ദുർഗന്ധം അകറ്റുന്നതിനായിട്ട് നമ്മൾ കടകളിൽ നിന്ന് സാധാരണയായിട്ട് എയർ ഫ്രെഷ്നർ മേടിച്ച് വെക്കാറുണ്ട്. എന്നാൽ ഇത് ഒഴിവാക്കി നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എയർ ഫ്രെഷ്നർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് എയർ ഫ്രെഷ്നർ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ചെറിയൊരു ടിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബേക്കിംഗ് സോഡ കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കോഫി പൗഡറും ബേക്കിംഗ് സോഡയും നല്ലൊരു സുഗന്ധം നൽകുന്ന വസ്തുക്കളാണ്. ഇത് രണ്ടും നമ്മൾ ബാത്റൂമിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിലുള്ള ബാഡ് സ്മെല്ലിനെ എല്ലാം അത് സ്വീകരിച്ചിട്ട് ഗുഡ് സ്മെല്ലിനെ മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ കോഫി പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുള്ള ടിന്ന് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് വേണം ബാത്റൂമിൽ എടുത്തു വെക്കാനായിട്ട്. ഇത് മുഴുവനായിട്ട് നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മെല്ലെല്ലാം ഒറ്റയടിക്ക് തന്നെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇങ്ങനെയൊരു കവറിട്ട് ടൈറ്റായിട്ട് മാത്രമേ ബാത്റൂമിൽ എടുത്തു വെക്കാവുള്ളൂ. ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ ഹോളായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കണം. ഈ ഹോളിലൂടെയാണ് നമ്മുടെ ബാഡ് സ്മെല്ലിനെ എല്ലാം ഇത് വലിച്ചെടുക്കുകയും ഗുഡ് സ്മെല്ലിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മുടെ എയർ ഫ്രെഷ്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീട്ടിലുള്ള രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ലൊരു സ്മെല്ല് തന്നെ നമ്മുടെ ബാത്റൂമിൽ ഇത് നിലനിർത്തും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന ടിപ്പ്, നമ്മുടെ വീടുകളിലുള്ള പഴക്കം ചെന്ന കരിമ്പം പിടിച്ച വാഷ്റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും ഡോറുകളൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴക്കം ചെന്ന ബാത്റൂമിൻ്റെ ഡോറാണ്. ഇത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ സോപ്പ് പതയും വെള്ളവും ഒക്കെ തെറിക്കുന്നത് മൂലം നമ്മുടെ ഡോറുകൾ പെട്ടെന്ന് ഇതുപോലെ കരിമ്പം പിടിച്ച് പഴകാറുണ്ട്. ഇത് എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ക്ലീൻ ആക്കുന്നതിനായിട്ട് ഇവിടെ ഒരു വെള്ളം ഞാൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു അര ഗ്ലാസോളം നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ രണ്ട് സ്പൂണോളം സോപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോപ്പ് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് വിനാഗിരി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഡോർ ക്ലീൻ ആക്കുന്നതിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള പഴകിയ കരിമ്പം പിടിച്ച ഡോറ് ഞാനിവിടെ ക്ലീൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വിനാഗിരിയും ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ഒക്കെ നല്ല ക്ലീനിങ് എഫക്റ്റ് തരുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റവും നമ്മുടെ ഡോറിനുണ്ടാകും. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലീൻ ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡോറ് ഉണങ്ങി കിടക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനിടുക. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഡോറ് നല്ലതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനിടണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിടുന്നത് മൂലം ഇതിനകത്തെ അഴുക്കൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പം കഴുകുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഒന്ന് കുതിരാനിടുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം ഉപയോഗിച്ച് ഞാൻ ഡോറൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ക്ലീനാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളം ഈ ഡോറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചുമ്മാ തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനാക്കുകയുള്ളൂ. ഇതെല്ലാ ഭാഗത്തും പിടിച്ച് അതിൻ്റെ ചെളിയെല്ലാം പെട്ടെന്ന് ഇളകി വരാനാണ് നമ്മളൊരു 5-10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടും. അപ്പം എന്തായാലും ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്ന് ക്ലീനാക്കാനായിട്ട് തുടങ്ങുവാണ്. നമ്മൾ ഈ യൂസ് ചെയ്ത ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ തന്നെ ഉപയോഗിച്ചാണ് ക്ലീനാക്കുന്നത്. നമ്മൾ സാധാരണ ഇട്ട് ഉരയ്ക്കുന്നത് പോലെ ഒത്തിരി ഒന്നും ഉരയ്ക്കണ്ട. ഇത് ഒഴിച്ചത് മൂലം നമ്മുടെ ചെളിയും കറയും എല്ലാം ഒന്ന് ഇളകി കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ചെളികളും ഇളകിപ്പോകുന്നുണ്ട്. ഇത് നമ്മളിതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പെയിൻ്റൊക്കെയാണ്, അതുവരെ ഇളകിപ്പോകുന്നുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എല്ലാ ചെളികളും ഇളകിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. അപ്പം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കുവാണ് എത്രത്തോളം നമ്മുടെ ഡോറ് ക്ലീൻ ആയിട്ടുണ്ടെന്നറിയാം. അപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡോറിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ പഴയ ഡോറും പുതിയ ഡോറും തമ്മിലുള്ള മാറ്റം നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് കരിമ്പിനും പാടുകളും ചെളിയും കറയും എല്ലാം തന്നെ പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണങ്ങിയിരുന്ന പെയിൻറ്റുകളെല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം മാറി നല്ലൊരു പുത്തം പോലെയുള്ള ഡോറ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഡോറ് കഴുകാൻ മറന്നു പോകുന്നതും മടി കാരണം കഴുകാൻ വിട്ടു പോകുന്നതും ഒക്കെ കൊണ്ടാണ് ബാത്റൂം ഡോറുകളും വാഷ്റൂം ഡോറുകളും ഒക്കെ ഇതുപോലെ വൃത്തികേടാകുന്നത്. അപ്പം അങ്ങനെ വൃത്തികേടാകുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡോറുകൾ ക്ലീനാക്കുക. അപ്പം നല്ലൊരു മാറ്റം തന്നെ കിട്ടും. പിന്നെ ഇത് പഴയ ഒരു പിടിയാണ്. ഇതിങ്ങനെ ഇതിൻ്റെ കരിമ്പിന് പോയിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഡോറ് ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ഇതാണ്. നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കപ്പുകൾ വാഷ്റൂമുകളിലും ബാത്റൂമുകളിലും അതുപോലെ കുളിക്കുന്ന ബക്കറ്റുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിത് എപ്പോഴും തന്നെ അങ്ങനെ കഴുകാനായിട്ട് മെനക്കെടാറില്ല. അങ്ങനെ കഴുകാതെ ഈ വെള്ളത്തിലൊക്കെ കുറേ ഇട്ട് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് പെട്ടെന്നങ്ങ് വഴുവഴുപ്പും അതുപോലെ തന്നെ കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പോകുന്നതിനുള്ള ഒരു ടിപ്പാണ് ഇത്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് തിരുമിയെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വഴുവഴുപ്പും പാടുകളും എല്ലാം മാറി വിനാഗിരിയൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നല്ലൊരു സ്മെല്ലോട് കൂടി തന്നെ കിട്ടും. പെട്ടെന്ന് വഴുവഴുപ്പ് മാറാനുള്ള ഒരു എളുപ്പ വഴിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കപ്പിൻ്റെ അടിഭാഗത്തുള്ള ഇതുപോലുള്ള കറുത്ത പാടുകൾ പോകാനും ഇതുപോലെ ഉപ്പ് യൂസ് ചെയ്താലും മതി, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പം അതിൻ്റെ ഞാൻ ഇതുപോലൊരു വലയുടെ സ്ക്രബ്ബ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറുത്ത പാടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. അപ്പം വഴുവഴുപ്പ് പോകാനും കറുത്ത പാടുകൾ പോകാനും എല്ലാം ഉപ്പ് നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ 2 കപ്പ് നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ വഴുവഴുപ്പ് മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെന്ന് ചെയ്ത് നോക്കുക.
അടുത്ത് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ അടിയിൽ കുറേയേറെ കമൻസ് ഉണ്ടായിരുന്നു ഈ കുഴൽക്കിണറ്റിലെ വെള്ളം മൂലമുണ്ടാകുന്ന തറയിലെ കറയും പാടുമൊക്കെ എങ്ങനെ പോകും, അതുപോലെ തന്നെ ക്ലോസറ്റിലെ കറയും പാടുമൊക്കെ എങ്ങനെ പോകും, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാമോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല നിങ്ങളെ കാണിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിടാത്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് മൂലം ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒരു വീഡിയോ കണ്ടെത്തിയിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പെയിൻറ്റ് റിമൂവർ എന്ന് പറയുന്ന ഒരു സാധനം, അതായത് പെയിൻറ്റൊക്കെ ചെയ്തതിന് ശേഷം തറയിലെ പെയിൻറ്റൊക്കെ റിമൂവ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പെയിൻറ്റ് റിമൂവർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് നമ്മുടെ ഈ ക്ലോസറ്റിലും ടൈലിലും ഒക്കെ കുഴൽക്കിണറ്റിലെ വെള്ളം മൂലമുണ്ടാകുന്ന കറകൾ നീക്കം ചെയ്യാമെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ എൻ്റെ പി എമ്മിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാനതിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ കുറേയേറെ ടിപ്സുകളുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി കാണാത്തവർ ഉണ്ടെങ്കിൽ പ്ലീസ് അതുകൂടി ഒന്ന് പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.